അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നിയമസഭാ സമ്മേളനം കടന്നുപോയതെന്ന് നിയമസഭയ്ക്കകത്ത് നിന്ന് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ട അജയ് ഘോഷ് അറിയാം അജയ് ഒരു ഗ്ലാൻസ് ആണിത് പി ജി ഈ സഭാ സമ്മേളനം ഒരുപക്ഷെ ഈ സർക്കാർ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലെങ്കിൽ ആ സമ്മേളന സമയമായിരിക്കും കാരണം വെറുതെ വടി വടികൊടുത്ത് അടി വാങ്ങിക്കുക നമ്മൾ പുറത്ത് നാട്ടിൻപുറത്ത് വടി വടികൊടുത്ത് തലമണ്ടയ്ക്ക് അതിനെ അടി വാങ്ങിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്ത് കൂട്ടിയത് അതിൽ ഏറ്റവും പ്രധാനം ഈ മന്ത്രിയുടെ ഒരു രാജി തന്നെയാണ് അതോടൊപ്പം മറ്റൊരു മന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ ഇങ്ങനെ ശക്തമായി ഉരുണ്ടുകൂടുന്ന ഒരു സമയം ഈ ഒരു എൽ ഡി എഫിന്റെ കൺവീനർ ഒരുപാട് പ്രമുഖ നേതാക്കളിരുന്ന എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ ഒരു ട്രോൾ കഥാപാത്രമായി മാറുന്ന ഒരു സാഹചര്യവും ഈ കാല ഈ സമയത്ത് കണ്ടു എന്നുള്ളൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഭൂമി പരന്നതാണെന്നുള്ള പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ അതാണ് മനസ്സിലാക്കുക മനസ്സിലാകുന്നത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി രണ്ട് മൂന്ന് സംഭവങ്ങളിൽ കണ്ടു ഏറ്റവും ഒടുവിൽ എം എം മണിക്ക് അതിശക്തമായ ഭാഷയിൽ സ്പീക്കർ നൽകിയ റൂളിംഗിന് ശേഷം തെറ്റുതിരുത്തേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിച്ച വാക്കുകൾ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് വിധി തടുക്കാനാകില്ല എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറയുന്ന വൈപരീത്യം അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് പിന്നീട് അവരുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ നടന്ന അക്രമം ഒരു ഒരു സ്ഫോടക വസ്തു കയറ് അതിന് അവരെല്ലാവരും നേതാക്കൾ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ ട്രോൾ മഴയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാനാകാതെ ഇരുട്ടത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഉപരി പി ജി ഒരു സി പി എമ്മും ഇടതുപക്ഷ നേതാക്കളും വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ഉള്ളതും ഇവരുടെ ഒന്നും വാക്കുകൾക്ക് വിശ്വാസ്യത ില്ലാതാകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മേളന കാലയളവിൽ നമ്മൾ പലവട്ടം കണ്ടതാണ് പണ്ടൊക്കെ നേതാക്കന്മാർ വി എസ് ഒ അല്ലെങ്കിൽ വി കെ നയനോ അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ആക്രമിച്ച ഇത് ഇന്ന ആളുകളാണെന്ന് പറയുന്നതടക്കം ഒരു കാര്യവും പൊതുസമൂഹം വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോകുന്നതും അവർക്ക് ഒരു വരുന്ന ആളുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ആകെ തുകയായിട്ട് നമ്മൾ പറയാവുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വിഷയങ്ങളിലും സർക്കാരിന് വലിയ ഒരു സമ്മേളന ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് ശരി അജയ് ഘോഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മറക്കാൻ ഉദ്ദേശിക്കുന്ന കാലയളവായിരിക്കും എന്നുള്ളതാണ് അതൊന്നും എനിക്ക് തോന്നില്ല ആരാധകരും അല്ലെങ്കിൽ കൈയടിക്കുന്നവരും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഉൾക്കൊള്ളുന്ന കാര്യമാണെന്ന് കാരണം അങ്ങനെ വിമർശനങ്ങളോട് കുറെ കൂടി സഹിഷ്ണുതയോടെ അത് കേൾക്കുകയും തിരുത്തേണ്ടവ തിരുത്തി പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും നല്ല മാതൃക അതിന് നേതാക്കൾക്ക് പക്വതയുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി കരകോശം മുഴക്കുകയും ഈ എന്താണ് പറയുക കോപത്തോടുകൂടി എതിരാളികളെ അടിച്ചമർത്തുകയും ചെയ്യുന്നവർക്ക് അതിനുള്ള സഹിഷ്ഠുത ഉണ്ടാവില്ല എന്നുള്ളതാണ്